പി എസ് സി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു വീഡിയോ സീരീസ് ആരംഭിക്കാൻ പോവുകയാണ്. ആ വീഡിയോ സീരീസിൻ്റെ പേരാണ് 10 മണി 10:30 മാറ്റ് ചോദ്യങ്ങൾ എന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ച 10 ചോദ്യങ്ങൾ എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും പഠിച്ചിരിക്കേണ്ട, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട 10 ചോദ്യങ്ങൾ എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് 10 മണി 10:30 മാറ്റ് ചോദ്യങ്ങൾ എന്ന പേരിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി കണ്ട് ഈ 10 ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഈ 10 ചോദ്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞായറാഴ്ച സൺഡേ ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇന്നു മുതൽ എല്ലാ ദിവസങ്ങളിലും 10 ചോദ്യങ്ങൾ വെച്ച് രാത്രി കൃത്യം 10 മണിക്ക് 10 മണി 10:30 മാറ്റ് ചോദ്യങ്ങൾ, തീർച്ചയായിട്ടും ഇത് 10:30 മാറ്റ് ചോദ്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പി എസ് സി നടത്തുന്ന ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റാങ്ക് ലിസ്റ്റ്, പി എസ് സിയുടെ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോയിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നല്ലൊരു റാങ്കിലേക്ക് എത്തണമെങ്കിൽ ഇതിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പഠിച്ചിരിക്കണം. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട് ഇനി എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. ഓക്കെ, ഞാനധികം പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് WC ബാനർജി. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച വർഷം 1942. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച വർഷമാണ് 1942. അമർസേന ബംഗ്ല എന്ന ഗാനം രചിച്ചതാര്? അമർസേന ബംഗ്ല എന്ന ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. അമർസേന ബംഗ്ല എന്ന ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച വർഷമാണ് 1942. അമർസേന ബംഗ്ല എന്ന ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണിത് പള്ളിവാസൽ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് ജി ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ജി ശങ്കരക്കുറുപ്പ്. കേരളത്തിൻ്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മലബാർ തീരസമതലം. കേരളത്തിൻ്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മലബാർ തീരസമതലം. ഇന്ത്യൻ പാർലമെൻറ്റ് വിവരാവകാശ നിയമം പാസാക്കിയ വർഷം 2005. ഇന്ത്യൻ പാർലമെൻറ്റ് വിവരാവകാശ നിയമം പാസാക്കിയ വർഷമാണ് 2005. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് ജി ശങ്കരക്കുറുപ്പ്. കേരളത്തിൻ്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മലബാർ തീരസമതലം. ഇന്ത്യൻ പാർലമെൻറ്റ് വിവരാവകാശ നിയമം പാസാക്കിയ വർഷമാണ് 2005. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി നദിയുടെ. ഇന്ദ്രാവതി ഗോദാവരി നദിയുടെ പോഷക നദിയാണ്. അനുശീലന സമിതി രൂപീകരിച്ചത് ആര്? ബരീന്ദ്രകുമാർ ഘോഷ്. അനുശീലന സമിതി രൂപീകരിച്ചത് ബരീന്ദ്രകുമാർ ഘോഷാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്, ഇത് ആരുടെ വാക്കുകളാണ്? വീരേശലിംഗം. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്നത് ആരുടെ വാക്കുകളാണ്? വീരേശലിംഗം. ഒന്നുകൂടി വായിക്കോ കേട്ടോ. ഇന്ദ്രാവതി ഗോദാവരി നദിയുടെ പോഷക നദിയാണ്. അനുശീലന സമിതി രൂപീകരിച്ചത് ബരീന്ദ്രകുമാർ ഘോഷാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് ആരാണ്? വീരേശലിംഗമാണ്. മൊത്തത്തിൽ ഞാൻ ഒന്നുകൂടി വായിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് WC ബാനർജി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച വർഷമാണ് 1942. അമർസേന ബംഗ്ല എന്ന ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് ജി ശങ്കരക്കുറുപ്പ്. കേരളത്തിൻ്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മലബാർ തീരസമതലം എന്നാണ്.
ഇന്ത്യൻ പാർലമെൻറ്റ് വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷമാണ് 2005. ഇന്ത്യൻ പാർലമെൻറ്റ് വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം 2005. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി. അനുശീലൻ സമിതി രൂപീകരിച്ചത് ബരീന്ദ്രകുമാർ ഘോഷാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? വീരേശലിംഗം.